Novo. 10 anos, Rosário da Silva. ഇപ്പോൾ സ്പ്രെഡായി കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഹോട്ട് റൂമേഴ്സുകളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് പൂനെയെ റീപ്ലേസ് ചെയ്ത് പുതിയ ടീമാണ് വന്നിട്ടുള്ള ഹൈദരാബാദ് എഫ് സിയിലേക്ക് പുതിയ രണ്ട് താരങ്ങൾ വരുന്നു. ഒരു വമ്പിച്ച ഞെട്ടിപ്പിക്കുന്ന ട്രാൻസ്ഫറുകൾ വരുന്നു എന്ന് പറയുന്ന റൂമേഴ്സ് ഇത് എടുത്തു പറയണം. കാരണം ഇതുവരെ ഈ ടീം ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, ഒരുപാട് സോഷ്യൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ന്യൂസ്, അതെ, ബോബോ എന്ന് പറയുന്ന ബ്രസീലിയൻ ഇതിഹാസം, അതുപോലെ തന്നെ ISL വിറപ്പിച്ച ഡിഫൻഡർ ആയിട്ടുള്ള മെയ്ൻസൺ ആൽവസ്, ഇവർ രണ്ടുപേരും ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരുന്നു എന്ന് പറയുന്ന റൂമർ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഇന്നത്തെ വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുഹൈൽ ഡോൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഈ ഒരു ചാനലിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്, അതുപോലെ തന്നെ ട്രാവലിംഗും ഫുഡ് റിലേറ്റഡും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ചാനൽ പോയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ ന്യൂസിലേക്ക് വരാം. ഡേവിസൺ റൊസാരിയോ ഡ സിൽവ, ഇതാണ് ആ താരത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ചുരുക്കിയിട്ട് ബോബോ എന്ന് വിളിക്കും. ആരാണ് ഈ ബോബോ? ബോബോ എന്ന് പറയുന്ന ഒരു വലിയ ഇതിഹാസം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ഗോളുകൾ നേടാൻ കഴിവുള്ള ഒരു കിടിലൻ താരമാണ്. ഒരു പരിധിവരെ നല്ല ഭാഗ്യമുള്ള ഒരു താരമാണെന്ന് പറയാം. കാരണം അദ്ദേഹത്തിന്റെ കളികൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലിലേക്ക് പന്ത് എത്തുന്നതെന്നും ഗോൾ ആകുന്നത് എന്ന് പറയുന്ന നിമിഷം വളരെ പെട്ടെന്നായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 34 വയസ്സാണ്. ആക്ച്വലി വയസ്സെന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. സോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വേറെ ലെവലായിട്ട് തന്നെ നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ഈ പറയുന്ന ബോബോ. അതിലുപരി ഇദ്ദേഹം ബ്രസീൽ ടീമിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു എങ്കിൽ കൂടെ അദ്ദേഹത്തിന് സൈഡ് ബെഞ്ചിൽ മാത്രമാണ് ഇരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഒരു കളി പോലും ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു നിരാശനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബോബോ എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരം തന്നെയാണ്. അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരികയാണെങ്കിൽ അതൊരു കിടിലൻ ട്രാൻസ്ഫർ തന്നെയായിരിക്കും. ഇതെല്ലാം ഉപരി ഈ ഒരു റൂമർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമുമായിട്ടായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് ഈ ഒരു താരം വരുന്നത് എന്ന് പറഞ്ഞ റൂമറുകളായിരുന്നു ആദ്യം സ്പ്രെഡ് ആയിരുന്നത്. ഒബിയസ്ലി ആ റൂമർ ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയിലേക്ക് വന്നു എന്നാണ് നിലവിൽ പറയാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള പേജ് എന്ന് പറയുന്നത് ആകെ ട്വിറ്ററിൽ മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. അവിടെ ഈ പറയുന്ന ട്രാൻസ്ഫറുകളുടെ ഒന്നും ഒഫീഷ്യൽ ന്യൂസുകൾ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ആക്ച്വലി ഇത് റൂമർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സോ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന റൂമറുകളെല്ലാം മറ്റു ടീമുകളിൽ പ്രാവർത്തികമാകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ അറിയാനായിട്ട് സാധിച്ചത്. ഇതിൽ മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ൽസൺ ആൽവസ്, അതായത് ISL ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ കൂടെ ആയിരുന്ന മെയ്ൽസൺ ആൽവസ് ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരുന്നു എന്നുള്ളൊരു റൂമർ കൂടെ കേൾക്കുന്നുണ്ട്. കാരണം ഹൈദരാബാദ് എഫ് സിയിൽ ഇപ്പോൾ നിലവിൽ ഫോറിൻ താരങ്ങളൊന്നും ഫുള്ളായി ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു ട്രാൻസ്ഫർ ചിലപ്പോൾ നടക്കാനുള്ള ചാൻസുകൾ ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ബട്ട് കറന്റ്ലി ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ ന്യൂസുകളും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒഫീഷ്യൽ ന്യൂസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത് പൂനെ എഫ് സിയെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ആക്ച്വലി പൂനെ എഫ് സിയിലുള്ള ഫുൾ സ്ക്വാഡും ഹൈദരാബാദ് എഫ് സിയിൽ തന്നെ ഉണ്ട്. ഓബിയസ്ലി മാർസലിനോ അടക്കമുള്ള മികച്ച ബ്രസീലിയൻ താരങ്ങളൊക്കെ ഉള്ളപ്പോൾ ബോബോയെ പോലുള്ള ഒരു ബ്രസീലിയൻ താരം കൂടെ വരികയാണെങ്കിൽ അത് കിടിലൻ ട്രാൻസ്ഫർ ആയിരിക്കും. ഓഫ് കോഴ്സ് മെയ്ൽസൺ ആൽവസ് കൂടെ ഒരു ബ്രസീലിയൻ താരമാണ്. അപ്പോൾ ഒരു ബ്രസീലിയൻ കോമ്പിനേഷൻ ഹൈദരാബാദ് എഫ് സിയിൽ പിറക്കുകയാണെങ്കിൽ അതൊരു കിടിലൻ കോമ്പിനേഷൻ ആയിരിക്കും. കിടിലൻ ലീഗ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ മാറ്റി ദിവസമായിട്ട് അറിയാൻ കണ്ടുകൊണ്ടിരിക്കും.